Hi friends, Assalamu alaikum. Welcome back to our channel. In this video, we are baking. In this video, I am going to show you choco chip cookies. This is a very chocolate chips. Tasty cookies. We will taste the cookies. அப்ப நமக்கு இன்டாக்கன் தொடங்க. இதின வேண்டிட்டு நான் ஆദ്യം തന്നെ 1/2 கப் பட்டர் எடுத்துட்டேன். அன்சால்ட்டட் பட்டரா நான் எடுத்துட்டுள்ளது. சால்ட்டட் ஆயாலும் குழப்பம் இல்ல ட்டோ. அப்ப இதின வேண்டிட்டு பட்டர் எடுக்கும்போது நம்ம ശ്രദ്ധിക്കേണ്ട காரியம் என்னன்னாச்சால எப்பவும் ரூம் டெம்பரேச்சர்ல இருக்கணும் பட்டர். ஆദ്യമേ எடுத்து பொறுத்து வைக்கணும். ஃபிரிட்ஜில் இருந்து எடுத்து அப்ப തന്നെ அதே போல யூஸ் செய்யிறது. பின்ன நான் எடுத்துட்டுள்ளது sugar ആണ്. இது brown sugar ആണ്. Light brown sugar ആണ് ട്ടോ. நான் இവിടെ யூஸ் செய்துள்ளது ஒரு முக்கால் கப்போளம் light brown sugar பொடிச்சு எடுத்ததാണ്. நமக்கு dark brown sugar கிட்டானെങ്കിൽ அதாலும் மாதி. அப்ப பிஸ்கட்டின கொஞ்சம் கூட brown color கிட்டும். அப்ப இது கலர் லேஷம் குறவாயிருக்கும். அப்ப ஒரு முக்கால் கப்போளம் light brown sugar ஆட் செய்துட்டுണ്ട്. പിന്നെ ഒരു കാൽ കപ്പ് സാധാ നമ്മുടെ വൈറ്റ് ഷുഗർ തന്നെ പൊടിച്ചിട്ട് കാൽ കപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ ബ്രൗൺ ഷുഗറിലെ കുഴപ്പമൊന്നുമില്ല ഒരു കപ്പ് എന്താണ് സാധാ പഞ്ചസാര പൊടിച്ചിട്ട് ഒരു കപ്പ് ചേർത്താലും മതി ട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് സാധാരണ പഞ്ചസാര പൊടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഷുഗറിന്റെ ഒരു വ്യത്യാസം വരുമ്പോൾ ശരിക്കും കളറിൽ മാത്രമല്ല അതിന്റെ ടെക്സ്ചറിലും ടേസ്റ്റിലും ഒക്കെ ഡിഫറൻസ് വരും വൈറ്റ് ഷുഗർ ചേർക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല ഡാർക്ക് ബ്രൗൺ ഷുഗർ ചേർക്കുമ്പോൾ കിട്ടും നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുമ്പോൾ സാധാ പഞ്ചസാര ഉപയോഗിച്ചാലും മതി ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ചെറിയൊരു സ്പീഡിലിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്തെടുക്കുക എന്ന് പറയാം പക്ഷേ എന്താണ് ഫസ്റ്റ് നമ്മളിത് ബീറ്റ് ചെയ്യുമ്പം ഒരു കുഴഞ്ഞ രീതിയിലാണ് വരിക ഒരു മാവ് കുഴച്ച മാതിരിയാണ് വരിക അപ്പോൾ സൈഡിലുള്ളതൊക്കെ നമ്മളൊന്ന് സെൻറ്ററിലേക്ക് ആക്കി കൊടുത്താൽ കംപ്ലീറ്റ് ഒരേപോലെ ഈക്വലായിട്ട് മിക്സ് ആയി കിട്ടും അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് ആ ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ടീസ്പൂണ് വാനില എസൻസ് ആണ് അപ്പോൾ ഞാനിവിടെ അര ടീസ്പൂണിൻ്റെ ആ ഒരു മെഷർമെൻറ്റിലാണ് കാണിക്കുന്നത് അര ടീസ്പൂണിൻ്റെ രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇനി മിക്സ് ആക്കുന്നതിൻ്റെ ആ ഒരു ഇടയിൽ നമ്മൾ ഒരു മുട്ട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മുട്ട കൂടി ചേർത്തിട്ട് നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി സൈഡിലുള്ളതൊക്കെ ഇതേപോലെ ഒന്ന് സെൻറ്ററിലേക്ക് ആക്കി കൊടുത്താൽ എല്ലാം ഒരേപോലെ മിക്സായി കിട്ടും ഇതും കൂടി കംപ്ലീറ്റ് മിക്സാക്കിയതിന് ശേഷം നമ്മളിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോവാണ് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അപ്പം സാധാരണ നമ്മൾ കേക്കിനൊക്കെ ചെയ്യുമ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 പ്രാവശ്യം അരച്ചിട്ടൊക്കെയാണ് ചേർക്കാറ് പക്ഷേ ഇതിന് അതിൻ്റെ ഒരു ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അരിപ്പ നേരിട്ട് ഇതിലേക്ക് വെച്ചിട്ട് 1 പ്രാവശ്യം മാത്രം നമ്മൾ അരിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ അരിപ്പയിലേക്ക് തന്നെ നേരിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിപ്പം ബാറ്റർ മാതിരിയല്ല ഉണ്ടാവുക ഒരു മാവ് കുഴച്ച രൂപത്തിലാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ മൈദൻ്റെ അളവ് കുറച്ച് കൂടും അതുകൊണ്ട് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് പിന്നെ 1 പിഞ്ച് ഓഫ് സോൾട്ടും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷം നമ്മളിതൊരു സ്പാച്ചുല വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇതിൽ ആ ഒരു മൈദ ഒന്നും കട്ട പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് കുഴച്ച് മിക്സാക്കി എടുക്കാം ബട്ടറിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ കുഴഞ്ഞ് കിട്ടും അളവൊന്നും കുറഞ്ഞു പോവുകയും കൂടിപ്പോവുകയും ചെയ്യരുത് അപ്പോൾ കറക്റ്റ് അളവ് തന്നെ എടുക്കണം ഇപ്പോൾ കണ്ടില്ലേ ഏകദേശം ഒരു മാവ് പോലെ കുഴഞ്ഞ് കിട്ടിയില്ലേ ഇനി നമ്മളിതിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചോക്കോ ചിപ്പ് ആഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ചോക്കോ ചിപ്പാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അത് ഒരു 1/4 കപ്പ് ഫുൾ ഇട്ടിട്ടില്ല കുറച്ച് ഇട്ടിട്ടുണ്ട് 1/4 കപ്പിൻ്റെ അടുത്തോളം ചോക്കോ ചിപ്സ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതിലേക്ക് കുഴച്ചെടുക്കുകയാണ്
ഈ ചോക്കോ ചിപ്സ് എല്ലാ പോർഷനിലും എത്തുന്നവരെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഡോന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു പീസ് ഓഫ് ബട്ടർ പേപ്പർ വെച്ചു കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് ബട്ടറും കൂടി അതിന് മുകളിൽ തടവി കൊടുക്കാം, നിർബന്ധമൊന്നുമില്ല. ഇപ്പം നമുക്ക് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ട്രേയിൽ ഓയിലോ ബട്ടറോ തടവിയിട്ട് അതിൽ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിത് അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു സ്കൂപ്പ് ഉണ്ടെങ്കിൽ സ്കൂപ്പ് കൊണ്ട് ജസ്റ്റ് സ്കൂപ്പ് ചെയ്തെടുത്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരു കറക്റ്റ് അളവിൽ ബോൾസ് ആയിട്ട് കിട്ടും. സ്കൂപ്പൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനൊരു സ്പൂൺ കൊണ്ട് കറക്റ്റ് ഒരു അളവിൽ എടുത്തിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നെ ബോൾസ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചിപ്സ്, മുകളിൽ ലാസ്റ്റ് ബേക്ക് ചെയ്ത് വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ടൊരു ഭംഗിക്ക് കുറച്ച് ചിപ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 160 ഡിഗ്രിയിൽ 20 മിനിറ്റോളം ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഓവൻ്റെ ആ ഡിഫറൻസ് അനുസരിച്ചിട്ട് ബേക്കിങ്ങിൻ്റെ ടൈമിലും വ്യത്യാസം വരും. എങ്ങനെയാണ് നമ്മളൊരു 15 മിനിറ്റിനുള്ളിൽ ചെന്ന് നോക്കണം ആയിട്ടുണ്ടോയെന്ന്. ഇപ്പം ഇത് ബേക്കായ പാടന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചൂടാറാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ചൂടാറി കഴിയുമ്പോഴാണ് ഇത് ആ ഒരു ബിസ്ക്കറ്റിൻ്റെ കറക്റ്റ് ടെക്സ്ചറിൽ മാറുള്ളൂ. ആ ഒരു ഹാർഡ്നെസ്, ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്, ആ ഒരു ഹാർഡ്നെസ്സിലൊക്കെ വന്നിട്ടുള്ളൂ. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പം കഴിയുന്നതാണ്. പിന്നെ ബിസ്ക്കറ്റൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിലും നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യുക. പിന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ ബൈ.